എന്റെ റബ്ബേ, ഈ പാതിരാത്രിക്കാരൻ നമ്മുടെ ഗ്രാമത്തില് പാട്ട് വെച്ചിരിക്കുന്നേ. സമാധാനായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് വെച്ചാ. ഈ ഭാഗത്തു നിന്നാണല്ലോ ശബ്ദം കേട്ടത്. പക്ഷെ ഇവിടെയാണെങ്കിൽ ആരെയും കാണുന്നില്ല. എന്റെ റബ്ബേ, ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി എങ്ങനെയൊന്ന് കിടന്നുറങ്ങാൻ പറ്റുക? എന്താണെങ്കിലും അവിടെ ചെന്ന് നോക്കിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ ബൽദേവേ, നീ എന്തിനാടാ എന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒച്ചത്തി പാട്ട് വെച്ച് കോപ്രായം കാണിക്കുന്നേ? അതെന്താണെന്ന് അറിയോ വല്യച്ച, എനിക്കിന്ന് തുറസായ സ്ഥലത്ത് വ്യായാമം ചെയ്യണം എന്നൊരു മോഹം ഉണ്ടായി. പിന്നെ ഈ പാട്ടൊന്നും ഇല്ലാതെ വ്യായാമം ചെയ്യണതിൽ ഒരു രസമില്ലാന്നേ. ഹാ, ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ? വല്യച്ചൻ വിഷമിക്കണ്ടാട്ടാ, ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ തന്നെ കാണും കേട്ടാ. നീ എന്ത് വിഡ്ഡിതോടാ ബൽദേവേ പറയുന്നേ? നീ ഇങ്ങനെ ഒച്ചത്തി പാട്ട് വെച്ച ഇവിടെയുള്ളവരെ എങ്ങനെ കിടന്ന് ഉറങ്ങും? നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ വന്ന് എന്താന്ന് വെച്ചാ ചെയ്തു. എന്റെ പൊന്നു വലുതെ മോനെ, നീ ഇപ്പൊ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നന്നായിട്ട് ഉറങ്ങിയാലേ മസിലൊക്കെ ഉരുണ്ടുവരൂ. എന്നാ ഞാൻ പോവാ. പോയി കഴിഞ്ഞ് എന്നെ ഓർത്ത് വലിച്ചും വിഷമിക്കരുത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്താലോ, എനിക്കൊരു 100 രൂപ തന്നോ, അതുകൊണ്ട് ഞാൻ പോയിക്കോളന്നേ. എന്താ അത് കൊള്ളാം, ഇതിപ്പോ ആകെ ഒരു തലവേദനയാണല്ലോ. എന്താ തലവേദനയാണെന്നോ? എന്റെ വലിയച്ച വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത്. എനിക്കൊരു 100 രൂപ തന്നെ എന്താ കൊഴപ്പന്നേ, വേഗം എടുത്തൂടെ. അല്ലെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുവേ, എനിക്കൊരു പ്രശ്നമില്ല. വല്യച്ചൻ എന്നെ സഹിച്ചോണം. രാത്രിയിൽ വ്യായാമം ചെയ്യുന്ന എന്ത് രസാണെന്നോ? ആരാ? എന്താ നീ ആയിരുന്നാ? നീ നീ എന്താ ഈ ചെയ്യുന്നത് വീരാ? അല്ല ബൽദേവേ, നീ എന്തിനാ ഈ പാവം വല്യച്ചനെ എങ്ങനെ ശല്യം ചെയ്യുന്നെ? പിന്നെ ഭീഷണിപ്പെടുത്തി കാശ് ചോദിക്കുന്നു. അയ്യോ, ഞാൻ ഭീഷണിപ്പെടുത്തിട്ടൊന്നുമില്ല. നീ വെറുതെ ചുമ്മാ ഓരോന്ന് പറയല്ലേ. വലിയച്ചു സന്തോഷത്തോടു കൂടി എനിക്ക് 100 രൂപ എന്ന് പറഞ്ഞത് എപ്പോഴാ? സമ്മതിച്ചു വലിയച്ചായ വലിയച്ച എനിക്ക് 100 രൂപ എന്ന് തരണ്ട കേട്ടോ. 50 രൂപ എന്നാ മതി. ഇത്രയും നേരം പാട്ട് കേട്ട് സൂചിച്ചില്ലേ, അതിന്റെ കൂലിയാണെന്ന് കരുതിയാ മതി. ബാക്കിയുള്ള 50 രൂപ ഞാൻ മറ്റു വീടുകളിൽ നിന്ന് ഈടാക്കിക്കോളാം. അതെന്തായാലും പറ്റില്ല. വല്യച്ച, വല്യച്ചൻ എന്തായാലും അകത്ത് പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഇവൻ ഇനി വല്യച്ചനെ ശല്യം ചെയ്യാൻ വരില്ല. സത്യമായിട്ടും വല്യച്ചൻ ചെല്ല്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ നിർത്തുന്നുണ്ടോ? പറഞ്ഞേ, ഇങ്ങനെ പാവങ്ങളെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കാശ് വാങ്ങിക്കുന്നതിന് സമ്പാദിക്കാന്നല്ല പറയാം. അത് ശരി, ഗ്രാമത്തിലുള്ളവർ ഉറക്കം കെടുത്തിട്ടാണോ നീ സമ്പാദിക്കാൻ നടക്കുന്നേ? ഓ, അതാണ് കാര്യമല്ലേ. അവർക്കല്ല, അവർക്ക് ഉറക്കമുണ്ട്, എനിക്ക് മാത്രമില്ല അല്ലേ. ഞാനിവിടെ ഉറക്കൊളിച്ചിട്ടേ കഷ്ടപ്പെട്ട് അധ്വാനിക്കായിരുന്നു. അതെ ബൽദേവ്, നിനക്ക് കാശ് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരായ മാർഗത്തിലൂടെ അധ്വാനിച്ച് സമ്പാദിക്ക, എങ്കിലേ നീ പാസ്സാവുള്ളൂ. അല്ലെങ്കിൽ നീ ഫെയിലാവും, നോക്കിക്കോ. ശരി, അതൊക്കെ വിട്. ഇപ്പൊ നീ വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ നോക്ക്. ഇനി ഉറങ്ങിയില്ലെങ്കിലും ബാക്കിയുള്ളവരെ ഉറങ്ങാൻ വിട്. എന്നാ ശരി, പോയക്ക. ശരിക്കും പറഞ്ഞാ എന്റെ മനസ്സിലെ പേടി എന്താന്ന് വെച്ചാ, ഈ കാട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് പകരമായിട്ട് വീണ്ടും വഴിതെറ്റി അകത്തേക്ക് പോവാന്നാ. ഇവിടെ എങ്ങും ആൾതാമസമുള്ളതായിട്ട് തോന്നുന്നില്ല. തെറ്റുപറ്റിപ്പോയി. പകുതി വഴി വരെ പോകുന്ന വണ്ടിയിൽ കയറണ്ടായിരുന്നു, അതാ നമ്മളിവിടെ പെട്ടുപോയത്. അടുത്തെങ്ങാനും ഒരു വീടോ അല്ലെങ്കിൽ ഒരു കടയെങ്കിലും കണ്ടാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടായിരുന്നു. ഗുഞ്ചൻ, നമ്മുടെ ഈ അവസ്ഥ നീ കാണുന്ന സിനിമയിലെ പോലെയല്ല. സിനിമയിലെ നടനും നടിക്കും എവിടെ പോയാലും താമസിക്കാൻ വീട് കിട്ടും. എന്റെ ഫോണിലാണെങ്കിൽ റേഞ്ച് കാണിക്കുന്നുമില്ല. വീട്ടിൽ ആരോടൊന്നും വിളിച്ച് പറയാൻ പോലും പറ്റിയിട്ടില്ല. അവരെല്ലാവരും ആകെ പരിഭ്രമിച്ചിരിക്കും. ജേജി, ഗുഞ്ചനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? രണ്ടുപേരും ഉച്ചയ്ക്ക് ഇറങ്ങിയതാ. രൺവിയും ഫോൺ ചെയ്തില്ല, ഗുഞ്ചനും ഫോൺ ചെയ്യുന്നില്ല. അവര് ഭദ്രമായിട്ട് ചരൺപൂരിൽ എത്തിയോന്ന് ആർക്കറിയാം. ഇപ്പോഴാണെങ്കിൽ വസന്ത പഞ്ചമിയുടെ ആഘോഷമല്ലേ. രാത്രി കഴിച്ചു കൂട്ടാൻ ഹോട്ടൽ മുറി കിട്ടുമോന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നും മതിയാക്കരുത്നേ, മിണ്ടാതിരിക്കേ. എന്താ പറ്റിയേ ചേടാ? അവര് പാല് കുടിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ല. ഉത്സവ പറമ്പി കാണാതാവാൻ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. ബുദ്ധിയും
വിവരവും ഒക്കെ ഉള്ള കുട്ടികളാ. പിന്നെന്തിനാ മോളെ നീ പേടിക്കുന്നത്? അതല്ല ജയേച്ചി, ഒന്ന് ഫോൺ ചെയ്യ. ഒരു കാര്യമില്ല, നീ ഫോൺ ഉടങ്ങാനും വെക്ക്. ശടാ, അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇപ്പൊ കയ്യിൽ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക് പെണ്ണേ. ജയേച്ചി. എന്ത് ജയേച്ചി? ജയേച്ചിയുടെ ഒരു കാര്യം ഞാൻ വെറുതെ. എന്റെ റബ്ബേ, ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. ഈ യാത്രയിലെ രൺവീരേട്ടനും കുഞ്ചനയുടെയും അവരുടെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പൊക്കെ മറന്ന് അടുക്കാൻ അനുഗ്രഹിക്കണേ. രണ്ടു പേരുടെയും മനസ്സൊന്നാവണേ. അതെന്തായിരുന്നു? അത് വേറൊന്നുമല്ല, അറിയാതെ എന്റെ ക്യാമറ ഓണായി പോയതാ. നിനക്ക് നല്ല ക്ഷീണമുണ്ടോ? നീ കടന്നോ, രാവിലെ ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കാം. വെളിച്ചുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും വഴി കണ്ടെത്താൻ പറ്റും. ഞാൻ നിനക്ക് വേണ്ടി കഴിക്കാൻ കിട്ടും നോക്കാൻ പോയതാ. രാവിലെ എഴുന്നേറ്റ ഉടനെ നിനക്ക് കഴിക്കുന്ന ശീലമല്ലേ? എന്നാ വാ, താഴോട്ട് ഇറങ്ങ.
രൺവീർ ഈ മരത്തിൽ നിന്ന് എങ്ങനെ താഴോട്ട് ഇറങ്ങുന്നത്? എനിക്ക് താഴേക്ക് ഇറങ്ങാനൊന്നും അറിയില്ല. ഇറങ്ങാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ നീ കേറിയത് എങ്ങനെയാണ്? അതേപോലെ ഇറങ്ങിയ പോലെ. അത് ഞാൻ പേടിച്ച് ഓടി കയറിയതല്ലേ, എനിക്ക് ഇറങ്ങാനൊന്നും അറിയില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കണം കുഞ്ചൻ? സമയം കളയാതെ വേഗം താഴെ ഇറങ്ങ്, നമുക്ക് എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് പുറത്തു കിടക്കണ്ടേ? നിനക്കാ ഭ്രാന്ത്? എനിക്ക് ഇറങ്ങാൻ അറിയില്ല, ഞാൻ എത്ര വട്ടം പറഞ്ഞു. നീ കാരണോ? നീ എന്നെ ഒറ്റക്കാക്കിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പേടിച്ച് മരത്തിൽ കയറി ഇരിക്കില്ലായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് കുഞ്ചൻ, നീ താഴേക്ക് ചാട്. ഇവിടുന്ന് ഞാൻ എങ്ങനെ ചാടാനോ? നല്ല ഉയരമുണ്ട്, ഇവിടുന്ന് ചാടിയിട്ട് എന്റെ കൈയും കാലും ഒടിഞ്ഞാലോ. ഇനി ധൈര്യമായിട്ട് ചാടിക്കോ, നിനക്കൊന്നും പറ്റില്ല, ചാടിക്കോ. എന്നെ രൺവീർ, ഇത്രയും പൊക്കത്തുന്ന് ഞാൻ എങ്ങനെ ചാടുന്ന നീ പറയുന്നേ? കുഞ്ചൻ നിനക്കൊന്നും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നീ ചാടിക്കോ. എനിക്കൊന്നും ചാടാൻ വയ്യ. എന്നാ പിന്നെ കുഞ്ചിന് ഒരു കാര്യം ചെയ്യ്, കണ്ണടച്ചിട്ട് ഒരു ഒറ്റ ചാട്ടം വെച്ചു കൊടുക്ക്. എനിക്ക് എവിടുന്ന് ചാടാൻ വയ്യ, എനിക്ക് പേടിയാ. എന്റെ റബ്ബേ എന്നെ രക്ഷിക്കണേ, ഞാൻ ഇവിടുന്ന് ചാടിയാ മരിച്ചു പോവേ. റബ്ബേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണ റബ്ബേ. കുഞ്ചൻ പോകില്ല, പാപ്പ്, ഏ പാപ്പ്. നിനക്കല്ല വേദന, ഇപ്പൊ എനിക്ക് വേദനിക്കുന്ന കുഞ്ചൻ. നീ എന്റെ മേത്താ വീണ് കിടക്കുന്നത്. പിന്നെ അവിടെ പാമ്പൊന്നും ഉണ്ടായിരുന്നില്ല, സത്യമായിട്ട് അവിടെ പാമ്പുണ്ടായിരുന്നില്ല. ഹലോ, നമസ്കാരം നാട്ടുകാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾക്ക് എന്ത് ജോലി വേണമെങ്കിലും എന്നെ ഏൽപ്പിക്കാവുന്നതാണ്. എന്ത് ജോലിക്കും ഒരേ കൂലിയാണെന്നുള്ളതാണ് പ്രത്യേകത. 100 രൂപ, 100 രൂപ, വെറും 100 രൂപ. അങ്ങനെ വെറും 100 രൂപയ്ക്ക് ഇത്രയും ആത്മാർത്ഥതയുള്ള ജോലിക്കാരനെ നിങ്ങൾക്ക് ലഭിക്കുമോ? ആലോചിച്ചു നോക്കൂ. 100 രൂപ, 100 രൂപ, 100 രൂപ, 100 രൂപയ്ക്ക് ഇതുപോലൊരു ജോലിക്കാരനെ എവിടെയാണ് ലഭിക്കുക? ആവശ്യക്കാർ ഉടനെ സമീപിക്കൂ. ആരെയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നില്ല, ആരെയും ഞാൻ നിർബന്ധിക്കുന്നുമില്ല. സന്തോഷത്തോടെ 100 രൂപ മാത്രം എന്റെ കയ്യിൽ വെച്ച് തന്നാൽ മതിയേ. എന്ത് ജോലിയാണെങ്കിലും ഭംഗിയായി ചെയ്തു തരുന്നതാണ്. എടി കാന്താരി, നീ പറഞ്ഞത് ശരിയായിരുന്നു. ഇവന്റെ തലയ്ക്ക് എന്തോ അസുഖമുണ്ട്, വട്ടുമൂത്തതാവാൻ അസാധ്യത. പാമ്പുണ്ടെന്ന് നീ എന്തിനാ കള്ളം പറഞ്ഞേ? അതെ, ചാടിയപ്പിന്റെ കയ്യുകാലം ഒടിഞ്ഞിരുന്നെങ്കിലോ? ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? അതും പോരാഞ്ഞിട്ട് എന്നോട് പറയാതെ പോയിരിക്കുന്നു. മൃഗങ്ങളും അല്ല ഉപദ്രവിച്ചിരുന്നെങ്കിലോ? എന്റെ അവസ്ഥ എന്തായനെ? ഇതേ കഴിക്കാൻ കിട്ടിയുള്ളൂ. നീ ഇത് കഴിച്ചോ, നിനക്ക് നല്ല വിശപ്പുണ്ടാവും.
ഇനിയുള്ളിനുള്ളിൽ നീലരാവില നറുവെള്ളിത്തിങ്കൾ നാളമായിട മഴ തുള്ളിച്ചാടും പോങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലി ഗുഞ്ചൻ, എന്റെ ഉത്തരവാദിത്വത്തെ നീ ചോദ്യം ചെയ്യരുത്. എനിക്ക് നിന്റെ കാര്യം കൂടി നോക്കാൻ പറ്റൂ. അപ്പൊ ചേട്ടാ, എല്ലാം പറഞ്ഞു പോലെ തന്നെ ആവട്ടെ. അല്ലെ, എവിടെയാണ് ഇപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ? ആ കാണുന്ന എന്റെ വീട്. വാ. റബിന് പോലും ഇവനെ കണ്ട് ടെൻഷൻ ആവുന്നുണ്ടാവും. ഇങ്ങനെ ഒരു പീസിനെ സൃഷ്ടിക്കേണ്ടി വന്നല്ലോ. ആരും എനിക്കൊരു ജോലിയും തരില്ലേ? വളരെ കുറഞ്ഞ കൂലിക്കാണ് നിങ്ങൾക്ക് തൊഴിലാളിയെ കിട്ടിയിരിക്കുന്നത്. വിട്ടുകളയരുത്, എന്തെങ്കിലുമൊക്കെ ഒരു പണി തരൂതേ. ആരും കാണുന്നില്ല. മോനെ, എനിക്കൊരു സഹായം ചെയ്യാവോ? മോന്, ഞാനൊരു ജോലി തരാം, അത് ചെയ്യാവോ? പറഞ്ഞോ, എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറല്ലേ. വേഗം പറഞ്ഞോന്നേ, എന്ത് ജോലിയാ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞോ. എന്റെ കൂലി അറിയാലോ, വെറും 100 രൂപ മാത്രം തന്നാ മതി. എന്ത് ജോലിയും ചെയ്തോളാം. വെല്ലുമ്മയുടെ കയ്യിലിരിക്കുന്ന സഞ്ചി എടുത്താ മതിയാ? അതല്ല മോനെ, കുറച്ച് ചാണകം മാറാനുണ്ട്. മോന് ചാണകവരളി ഉണ്ടാക്കാൻ അറിയാലോ അല്ലേ? എന്നോട് ക്ഷമിക്കണം കേട്ടാ, ആ ജോലി പറ്റില്ല. അത് മാത്രല്ല, എനിക്കിന്നൊരു വ്രതം ഉണ്ടായിരുന്നേ. ഇന്നത്തെ ദിവസം ഞാൻ അത്തരം ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്റെ വല്യമ്മ മറ്റാരെങ്കിലും ജോലി ഏൽപ്പിക്കുന്നതാണ് നല്ലത്. എനിക്ക് പറ്റില്ല, അതുകൊണ്ടാ. ജോലിയുണ്ടോ? ജോലി എന്തെങ്കിലും ജോലി ഉണ്ടായിട്ടാ? എന്റെ പാടത്ത് ചെയ്യാൻ ഒരുപാട് ജോലികൾ ഇപ്പോഴും ബാക്കി കിടക്കുക. മോനെ, ഞാൻ അത് നിന്നെ ഏൽപ്പിച്ചാലേ നീ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എന്റെ വിളവ് മൊത്തം നശിപ്പിച്ചു കളയും. പിന്നെ ഞാനും നിന്നെ പോലെ എന്റെ ഈ സൈക്കിളും എടുത്തോണ്ടേ ഈ തെരുവ് മുഴുവനും ജോലി തേണ്ടി നടക്കേണ്ടി വരും. അധികം സംസാരിക്കരുത് ചേട്ടൻ, എനിക്ക് ഇന്ന് ജോലി തന്നേ പറ്റൂ. ഓർമ്മശക്തി കിട്ടാൻ വേണ്ടിട്ടേ നിന്റെ അമ്മയോട് പറഞ്ഞ് കുറച്ച് ബദാം വാങ്ങി കഴിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞൊക്കെ മറന്നോ? ആരെയും ഭീഷണിപ്പെടുത്തരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ട് എന്തേ കാണിക്കുന്നേ? അയ്യോ, ഇനി നിനക്ക് പണി ഒന്നും കിട്ടിയില്ലെങ്കി പിന്നെ നീ എന്താ ചെയ്യാ? ബൈ ഗോഡ്, ആൾക്കാർ എത്ര പെട്ടെന്ന് നിന്റെ മുഖത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന. നീ ഒരു മുഴുമടിയനാണെന്ന് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? മിണ്ടരുത്. ഹലോ ഗുരുപ്രസാദ്, ഇങ്ങോട്ട് വന്നേ. അതെ, എനിക്ക് ചെയ്യാൻ പറ്റിയ ജോലി വല്ലതും ഉണ്ടാ? ആ, നിനക്ക് പറ്റിയൊരു പണി എന്റെ കയ്യിലുണ്ട്. അയ്യോ, 100 രൂപ! ഏയ്, അത് ശരിയാവില്ല. അത് എന്ത് ജോലിയാ ചെയ്യേണ്ടെന്ന് പറയും. എന്റെ ഭാര്യ മഞ്ഞപ്പിത്തം പിടിച്ച് ആശുപത്രിയില്ല. അവൾക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് എനിക്ക് അവളുടെ കൂടെ ആശുപത്രി പോയി ഇരുന്നേ പറ്റൂ. ഞാൻ തിരിച്ചു വരുന്നവരെ നിനക്ക് എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുമോ? എന്റെ ഉത്തരവാദിത്വത്തെ നീ ചോദ്യം ചെയ്യരുത്. എനിക്ക് നിന്റെ കാര്യം കൂടി നോക്കാൻ പറ്റൂ. അപ്പൊ ചേട്ടാ, എല്ലാം പറഞ്ഞു പോലെ തന്നെ ആവട്ടെ. അല്ലെ, എവിടെയാണ് ഇപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ? ആ കാണുന്ന എന്റെ വീട്. വാ. റബിന് പോലും ഇവനെ കണ്ട് ടെൻഷൻ ആവുന്നുണ്ടാവും. ഇങ്ങനെ ഒരു പീസിനെ സൃഷ്ടിക്കേണ്ടി വന്നല്ലോ. അത്രയോ ഉള്ള ഇത്? അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല കേട്ടാ. ഞാൻ കേട്ടുന്നേ. അല്ല ഗുരുപ്രസാദേ, എനിക്ക് ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളെയും വളർത്താനുള്ള കഴിവുണ്ടെന്നേ. ഈ കുട്ടികളുടെ മനസ്സെന്താണെന്നുള്ള കാര്യം എനിക്ക് ശരിക്കറിയാം. വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം പറഞ്ഞില്ലേ? അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ബൽദേവൻ, നിനക്ക് നിന്റെ സ്വന്തം കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്യാൻ വയ്യ. പിന്നെ ഇങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാ?
എന്റെ ഉത്തരവാദിത്വത്തെ നീ ചോദ്യം ചെയ്യരുത്. എനിക്ക് നിന്റെ കാര്യം കൂടി നോക്കാൻ പറ്റൂ. അപ്പൊ ചേട്ടാ എല്ലാം പറഞ്ഞ പോലെ തന്നെ ആവട്ടെ. അല്ല എവിടെയാണിപ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ? ആ കാണുന്ന എന്റെ വീട്. വാ. ആഹാ, നല്ല 5-സ്റ്റാർ വീടാണല്ലോ. മൈ ഗോഡ്, റബ്ബിനെ പോലും ഇവനെ കണ്ട് ടെൻഷൻ ആവുന്നുണ്ടാവും. ഇങ്ങനെ ഒരു പീസിനെ സൃഷ്ടിക്കേണ്ടി വന്നല്ലോ. ഒരുപോലെ ഇരിക്കുന്നല്ലോ, ഇത് എവിടെയാ? എനിക്കെങ്ങാനും ഇനി വഴിതെറ്റി പോയോ? ഗുഞ്ചാൻ, ഗുഞ്ചാൻ, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? രൺവീർ, രൺവീർ, രൺവീർ.